गाइस वेलकम बैक टू अनदर वीडियो ऑफ हार्क प्राइमल स्पीयर। सो गाइस ഒരു വെരി ബിഗ് സന്തോഷവാർത്തയുണ്ട്। ഒരു പ്രൈം ടെറ ആക്ച്വലി ഡെസേർട്ടിൽ ഒരെണ്ണം സ്പോൺ ആയിട്ടുണ്ട്। സോ യാ, നമുക്ക് അതിനെ ടീം ചെയ്യണം। ഹോപ്പ്ഫുള്ളി ഉള്ള ഒരു പ്രശ്നം ഏരിയ സീനാണ്। അവിടെ പലതും ഉണ്ട്, എനിക്കറിയില്ല എന്തൊക്കെ ഉണ്ടെന്ന്, അവിടെ സീൻ സാധനങ്ങളുള്ള। ബട്ട് പ്രൈം ടെറയുടെ മെയിൻ, നമുക്ക് ആവശ്യമുള്ളതിൻ്റെ മെയിൻ കാര്യം, നമുക്ക് ഹയർ ടയർ ഓഫ് ഡൈനോസ് ഓക്കെ അവരെ നോക്ക് ചെയ്യാൻ പറ്റും। സോ നിങ്ങൾ ഇപ്പം ലാസ്റ്റ് വീഡിയോയിലായിരുന്നോ എന്ന് എനിക്ക് ഷുവർ അല്ല, ലാസ്റ്റ് വീഡിയോ ആയിരുന്നോ, ലാസ്റ്റിൻ്റെ മുന്നിലത്തെ ആവും, മേ ബി ലൈറ്റ് ഗ്രിഫിനെ ടീം ചെയ്ത വീഡിയോ അല്ലേ നിങ്ങളൊരു ഒരുത്തൻ്റെ പ്രൈം ടെറിൻ്റെ ഒരു സംഭവം, ഒരു ചെറിയ ഗ്ലിംസ് പോലെ കണ്ടില്ല അവന്, അവൻ്റെ പ്രൈം ടെറുണ്ട്, അവൻ്റെ അതിൻ്റെ ഒക്കെ ഹെൽത്ത് കണ്ടില്ല, 3 മില്യൺ അവൻ ഇട്ട് വെച്ചിരുന്നത്। ശരിക്കും പറഞ്ഞാൽ പ്രൈം ടെറയുടെ ഒക്കെ ഒരു ലിമിറ്റ്, ടെറയല്ല ഏത് ഡൈനോസിൻ്റെയും ടോർപ്പർ കൊടുക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട്, അതിൻ്റെ മേളിൽ ശരിക്കും അതിൻ്റെ മേളിൽ ഹെൽത്ത് കൂട്ടുന്നതാണെന്നല്ലെന്ന് എനിക്കിപ്പം മനസ്സിലായത്. കാരണം പോയിസൺ ഡൈനോസ് മാക്സിമം 145K, അതാണ് ലിമിറ്റ്, അതിൻ്റെ അപ്പുറം കയറി പോകാറില്ല। പിന്നെ അതുപോലെ ചെറുതായിട്ട് നമ്മൾ പഴയ അവതാറിൽ വന്നിട്ടുണ്ട്, നമ്മുടെ തലമുടി വെട്ടി എന്നിട്ട് പുതിയ തലമുടി ഇപ്പം വന്നതാ, പഴയ പോലെ നമ്മൾ എന്തെങ്കിലും റൊമാൻറ്റിക്, യാ റൊമാൻറ്റിക് സ്റ്റൈലാണ് ഹെയർ കട്ട്। ഇത് എന്താ മറ്റേ താടി, താടിയുടെ പേര് എൻ്റെ അങ്ങോട്ട് ഓർമ്മയില്ല, എന്തായാലും നമുക്ക് എന്തായാലും പോയി നമ്മുടെ ടെറനെ പോയി ടെയിം ചെയ്യണം ഓക്കെ। സോ വിക്കാരം നമ്മൾ ഓളായിരിക്കും കൊണ്ടുപോകുന്നത്, ബട്ട് എന്തേലും കിബിൾ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന ബെറ്റർ, കിബിൾ എനിക്ക് മീറ്റ് ആണെന്ന് തോന്നുന്നു, സോറി എട്ടറിനകത്തായിരിക്കും ഓക്കെ മീറ്റ്, ബട്ട് അത് ഇതേ തിന്നത്തുള്ളൂ, എട്ടേണൽ പ്രൈം മീറ്റ് ഓർ ഇൻസ്റ്റാ മീറ്റ് ആണെന്ന് തോന്നുന്നു। സോ അത് ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ, ആൽഫ മീറ്റ് കഴിക്കത്തില്ല എന്നാ കണ്ടത്, സോ കണ്ടത് അതുപോലെ തന്നെയാണ് അവൻ്റെ ഓർമ്മ ഓക്കെ। സോ ഫിംഗേഴ്സ് ക്രോസ്, പിന്നെ വെക്കാറ് ഞാൻ ഒരു ടീമിങ് ഹെൽപ്പറും കൂടെ എടുക്കും, കാരണം അവിടുത്തെ ഏരിയ ഇച്ചിരി പെശക, സോ റിമൂവ്സ് ഓൾ ഫുഡ് ആൻഡ് മാക്സിമൈസ് ഓൾ ടോർ ഫോർ ഓൺ എ ഫീച്ചർ, സോ ഓക്കെ സോ ഇത് നമ്മൾ ഒരെണ്ണം എടുക്കും ജസ്റ്റ് ഇൻ കേസ് അതിൻ്റെ ഫുഡ് ലെവൽ ലോ ആണെങ്കിൽ ഓക്കെ, ലെവൽ ലോ അല്ലെങ്കിൽ, സോറി ഫുഡ് ലെവൽ ലോ അല്ലെങ്കിൽ ഓക്കെ। സോ പിന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ എൽച്ചേ ബാക്കി വീഡിയോസിൽ പറയുന്ന പോലെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ഈ നിങ്ങളിതൊക്കെ ചെയ്യണം, കമ്മണി ഇതൊക്കെ ആണ് എനിക്ക് പുതിയ വീഡിയോസ് ഉണ്ടാക്കാൻ ഒരു പ്രചോദനം ആവുന്നത് ഓക്കെ। സോ പുതിയ ആൾക്കാരുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ഓക്കെ। രണ്ട് റീപ്പറിനെ കൊണ്ട വെച്ച അവിടെ, ഞാനിപ്പോഴത് ശ്രദ്ധിച്ചത് ഓക്കെ। പിന്നെ നമ്മുടെ ബോസ് ഫൈറ്റിൻ്റെ വീഡിയോ വരുന്നുണ്ട് വെരി സൂൺ, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ടാലൻറ്റ് കളക്ട് ചെയ്യണം, അതിനെ വെച്ചാൽ റാഗി പോണ്ടി വരും, ഞാനിവിടെ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, പോയിസൺ കിട്ടുന്നുണ്ട്, പോയിസൺ ഫയർ ടാലൻറ്റ് എനിക്ക് പറഞ്ഞാൽ കിട്ടിയതുണ്ടായിരുന്നു, അതെനിക്കൊന്നും ഞാനിത് ഡ്രാഗിനെ അടിച്ച സമയത്ത് കിട്ടിയതാന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു ഡ്രാഗൻ ആയിട്ടൊരു ഘോര യുദ്ധം നടന്നായിരുന്നു നമ്മുടെ മറ്റേ ഡ്രാഗൻ വെച്ച്, അത് ഒന്നൊന്നര സീനായിരുന്നു കേട്ടു, സംഭവം എന്തായാലും ഫണ്ണായിരുന്നു, ബട്ട് അതിനകത്ത് എനിക്കൊന്ന് അതിനകത്ത് നല്ല സാധനങ്ങളുണ്ടായിരുന്നു, മേ ബി എനിക്ക് എടുക്കാൻ പറ്റിയില്ല। ഓക്കെ സോ ഇവിടെ എങ്ങാണ്ടാ അതുള്ളത്, ഈ ഏരിയയിലാണ് കണ്ടത്, ആക്ച്വലി ഇവിടെ ഒരു ബ്രൂട്ട് മദർ നടന്ന, ആക്ച്വലി അതിനെ അടിച്ചുകൊണ്ടിരുന്ന ബ്രൂട്ട് മദറിനെ ആ സമയത്താണ് ഇതിനെ കാണുന്നത്, പിന്നെ ഉള്ള ഒരു പ്രശ്നം ഇവിടെ റീപ്പർ ഉണ്ട്, സോ നമ്മൾ ഇച്ചിരി കെയർഫുൾ ആയിരിക്കണം, റീപ്പർ കിങ് ആയിരുന്നു തോന്നുന്നു കുറച്ച്, പക്ഷേ അത്യാവശ്യം ഹെൽത്ത് ഇല്ല, ബട്ട് ഉണ്ട് സാധനം, ഈ ടെറ ജീവനോടുണ്ടോ ചത്തോ എന്നാണ് എൻ്റെ ഒരു സംശയം।
കുറച്ചും കൂടെ മുന്നോട്ട് പോയെന്നാ എൻ്റെ ഒരു ഓർമ്മ. ഒരേ ഇതേ ഇവിടെ ആയിരുന്നു ബ്രൂട്ട് മാസ്. സോ ഇതിൻ്റെ അപ്പുറത്ത് അപ്പുറത്തായിരിക്കണം. ഇതാണ് സാധനം. പുലി ഒരു നോക്കനേ ഉള്ളൂ. സോ സോ ഇതിനെ ഇവിടുന്ന് മുന്നോട്ട് ഓടിക്കേണ്ടി വരും. ഇത് പ്രൈം ഇത് വെച്ച് നോക്കിയാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ചെറുതായിട്ടൊരു ടോർപോർ ഗേറ്റ് ഇടാം. അപ്പം ഇവിടുന്ന് അങ്ങ് ഓടും. അതാണ് നമ്മുടെ സ്നോളിൻ്റെ ഒരു ഗുണം. ടോർപോർ കയറിയില്ലേ? ടോർപോർ കയറിയില്ല അല്ലേ? ടോർപോർ കയറിയില്ലെങ്കിൽ സീനാണല്ലോ. പ്രൈം ആയോണ്ടാണോ? ഇവിടെ പോയി, ഇവിടെ പോയി, ഇവിടെ പോയി. ആ നല്ല സ്ഥലം ആക്ച്വലി. ടോർപോർ കേറുന്നില്ലല്ലോ. പണി പാളി മോനിച്ചേ, ടോർപോർ കേറുന്നില്ല. ആ പന്ന സാധനം എൻ്റെ അടുത്താണല്ലോ വന്നോണ്ടിരിക്കുന്നത്. ഇതിനെ ഇവിടുന്ന് അങ്ങോട്ടങ്ങ് ഓടിച്ചാലും ഒബ്വിയസ്ലി അതിനെ പ്രൈമിനെ അത് വെച്ച് നോക്കാവത്തില്ല. അല്ല പക്ഷെ എഴുതി വെച്ചിരിക്കുന്ന എലമെന്റിൽ നിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ പ്രൈം എവിടെ പോയി? പ്രൈം എവിടെ പോയി? അതി കടന്ന് കറങ്ങുന്നു. ഭൂത്മാതൃമൊക്കെ നിൽക്കുന്ന അവിടത്താണോ നിന്റെ കളി? സോ മിക്കവാറും നമുക്ക് ക്രോസ്പ് എടുത്തോണ്ട് വരേണ്ടി വരുമോ? കണ്ടിട്ടാതെ എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടി വരും. കാരണം ക്രോസ്പ് ഓരോ തവണ ഞാൻ അവിടെ പോയി എന്തേലുമൊക്കെ സാധനം മറന്നിട്ടാണ് വരുന്നത്. സോ നമ്മൾ ബേസി പോണു, സാധനങ്ങൾ എടുത്തിട്ട് തിരിച്ചു വരുന്നു. എങ്ങനെ എന്നെ കൊണ്ട് സാധിക്കും? ഓക്കെ ഓക്കെ, നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുക ഗൈസ്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ഉണ്ടായിരുന്ന ആ സെയിം എമൗണ്ട് ഓഫ് ആരോസ് എടുത്തിട്ടുണ്ട്. ഓക്കെ മാക്സ് ലെവൽ ടീമബിളാ. ഓക്കെ നമുക്ക് ആക്ച്വലി വേണ്ട, ബട്ട് നോട്ട് നോട്ട് ഇൻട്രസ്റ്റഡ്. ഓക്കെ ബ്രൂട്ട് മദർ എനിക്ക് ബ്രൂട്ട് മദറിൻ്റെ ഇപ്പത്തെങ്ങാണ്ടായിരുന്നു സാധനം ഉണ്ടായിരുന്നത്. എവിടെ സാധനം? എടാ പന്നിട്ടേറെ. അടി മാത്രല്ല ടോർപോറും കേറി ഓടുന്നുണ്ട്. വാവ്. ഓക്കെ ഗൈസ്, വീഡിയോ ഈ ഹിസ്റ്ററി ഇൻഡോമിനസ് റെക്സ് ഉള്ളിടത്ത. ഇവനെപ്പറ്റി എന്താടാ ഓടിയ ഓട്ടം നോക്ക്. നല്ല നല്ല സ്ഥലമാണ് കേട്ടോ. ഇവിടെ ആകുമ്പോ ആരും കൊണ്ടില്ലേ? നോക്കാവണം, നോക്കാം നോക്കാം. ഒരു ഷോട്ടും കൂടെ ഉള്ളൂ. ബട്ട് പിന്നെ സ്ഥലം പന്തിയല്ല. What?
സാധനം ഇവിടെ നോക്കാം. അയ്യോ സാധനം എന്തി? ഇവിടെ കാണത്തില്ല എന്ന് വിചാരിക്കാം. പെട്ടെന്ന് പെട്ടെന്ന് അതൊക്കെ പിന്നെ. ഓക്കെ, അപ്പം നമ്മുടെ ആരോ സംഭവമായിട്ട് വർക്കിംഗ് ആട്ടോ. എനിക്കെന്നൊരു 65-75 ആ റേഞ്ചിൽ തന്നെ കയറ്റി വിടുന്നുണ്ട്. സോ ഓക്കെ ആന്ന് തോന്നുന്നു അല്ലേ. എനിക്കിനിയിപ്പം നോക്കണ്ടേ ഇത് വെച്ചിട്ട് ഡൈനോസിൻ്റെ ടോർപ്പർ വീഴുന്നുണ്ടോ എന്നാ നോക്കട്ടെ. എന്തേലും നമ്മൾ ബേസിക് കൊണ്ടുപോയിട്ട് എനിക്കൊന്ന് സാഡിലില്ലാതെ സാധനം വർക്കൗട്ട് ആവില്ല. സോ സാഡിൽ വേണമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ആരോസ് മിസ് ചെയ്തായിരുന്നു അവിടെ. ഓ ഇത്ര പെട്ടെന്ന് പ്രൈം ടയർ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. സോ നോക്കട്ടെ. എനിക്ക് കണ്ടി അത് നോക്കിയാൻ പറ്റുന്നുണ്ടോ അതോ ഡാമേജ് മാത്രമാണോ? കാരണം പല ഇതിനും അവര് ഇന്ന ടയർ ഡൈനോസ് വേണം നോക്കിയാൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. ഓ നമ്മള് ഈ നമ്മുടെ ഈ ബാക്കിലുള്ള മെഗാറാപ്റ്റർ ഏതാണ്ട് ഗ്ലിച്ചസ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഭയങ്കരമായിട്ട് ഗ്ലിച്ച് ചെയ്യാം ചില ചില സമയത്ത്. നമ്മുടെ ആരോസ് എത്ര പോയി? 35 ഉണ്ടായിരുന്നു. ഓക്കെ, 4 ആരോസേ പോയുള്ളൂ. സോ സീനില്ല ആക്ച്വലി. ഓക്കെ, ഓ വെരി നൈസ് ആക്ച്വലി. 2 lakh ഹെൽത്ത്. മിസ്റ്റർ ഹോളെ ഇങ്ങോട്ട് തന്നെ കുറച്ച് ഹാഫ് എടുത്തു കൊടുക്കാം. ബാലൻ ചെക്ക് 2 lakh ഹെൽത്ത് ഉണ്ട്. ഇതിന് ഹെൽത്തിന്റെ രീതി എങ്ങനെ കൂടുന്നത്? അപ്പൊ മറ്റവന് കിട്ടി ഇതിനായിട്ടും കൂടിയ വല്ലതും ആയിരിക്കുമല്ലോ. ഇവിടെ എൻ്റെത് ഈ പ്രൈം ടയറുടെ ലെവൽ കണ്ടാ 827 ആ ലെവല്. മിലി ഫാമിലി 857 ഉണ്ട്. ഞാൻ നോക്കട്ടെ നമുക്ക് എന്ത് സാഡില്ല ഇതിന് കിട്ടാൻ വകുപ്പുള്ളേന്ന്. കാരണം ഇതാ പ്രൈം പ്രൈം ടയർ അല്ലേ. 8 ടെറ ആൽഫ ടെറ ഫാബിൾഡ് ടെറ മാരിൻ. ഓക്കെ, പ്രൈം ടയറൊക്കെ എന്താ അപ്പോ? പ്രൈം പ്രൈം പെട്ടറ എഴുതാൻ പോയതാ പ്രൈം എന്ന് എഴുതി വെച്ചു. സാഡിൽ ആൽഫ ടെറ നോർമലി. ഓക്കെ, നെറ്റി നോക്കേണ്ടി വരും. ഗൈസ് 1 സെക്കൻഡ്. വെറുതെ പുതിയ വേറെ സാഡിൽ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഉള്ളി ബി നോക്കട്ടെ. ഓക്കെ, ഏതാണ്ട് ഏതാണ്ടൊക്കെ വേറെ സംഭവങ്ങളുണ്ട് കേട്ടോ. നോക്കട്ടെ, പ്രൈം ടയറാ ടീമിങ് മെത്തേഡ് നോക്ക് ഔട്ട്. ആൽഫ മീറ്റ് വർക്കാവോ? ആൽഫ മീറ്റ് ഇല്ലെന്നാണ് കാണിച്ചത്. സ്പെഷ്യൽ ലൂട്ട് ചാൻസ്. ഓ ഓ, പറയുമ്പോൾ ഇതിന് ബോള ഇടായിരുന്നല്ലേ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. കുഴപ്പമില്ല. സ്കിറ്റിഷ് ഇവോൾവ്സ്. ഇത് ഇവോൾവ് ആവോ? പ്രൈം ലൈറ്റ്നിങ്. ഓ ഗൈസ്, ഇൻഫെർണൽ ടെറയോ? അതെന്തോ സാധനം. പ്രൈം പോയിസൺ.
This is what we want, guys. Green gem വേണം അതിനൊരു 50 ആണ്. 50 ഗ്രീൻ ജെം കിട്ടുവാണെങ്കിൽ നമുക്കിതിനെ പ്രൈം പോയിസൺ ടെറയാക്കാൻ പറ്റും. ബ്ലൂ ജെം കിട്ടുവാണെങ്കിൽ നമുക്കിതിനെ പ്രൈം ലൈറ്റ്നിങ് ടെറയാക്കാൻ പറ്റും. പിന്നെ വൺ ഇൻഫേർണൽ പോഷനോ, അതെന്ത് സാധനം ഇൻഫേർണൽ ടെറയാക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ഓ, ഇങ്ങനെ ഇവോൾവിങ്ങിൻ്റെ ഒരു സംഭവം ഇതിന് ഉണ്ടല്ലേ. ഇൻഫേർണൽ ടെറ എന്തോ സംഭവം. ഇൻഫേർണൽ സംവാട്ട് മറ്റേ ഇൻഡോമിനസ് ക്രീച്ചേഴ്സിൻ്റെ ആ രീതിയിലുള്ള ഒരു സംഭവമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ബട്ട് സാഡിൽ എക്വിപ്മെൻ്റ് ആൽഫ ആൽഫ ടെററയുടെ സാഡിലോ? ഓക്കെ, ഇതിനകത്തൊരു ടെററയുടെ സാഡിലില്ലായിരുന്നോ? ആൽഫ ടെറ തന്നെ എഴുതിയിരുന്നത്, നോക്കാം. കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ ഉണ്ടോ അറിയില്ല, കണ്ടിട്ട് ഒരേപോലെ ഉണ്ട്. കളർ ഇച്ചിരി വ്യത്യാസമുണ്ട്, നോക്കട്ടെ. ഓക്കെ, സാഡിൽ വർക്കൗട്ടാ. ഓ, ഹീൽ ചെയ്ത ഇതിൻ്റെ ഇടയ്ക്ക് മാക്സിമം ഹെൽത്ത് കയറ്റാൻ നോക്കാം. ഓ, എല്ലാം കൂടെ അങ്ങ് അലക്കാതെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട. ഇവിടെ നമ്മുടെ ഓളിരിപ്പുണ്ട് മിസ്റ്റർ, ഓളിരിപ്പുണ്ട്. ഇങ്ങനെ കിടന്ന് മുക്കണ്ട. കമൺ, ഫുഡ് ലെവൽ ഇച്ചിരി കുറവാണ്, അതിൻ്റെ ഉള്ളു. നോക്കാവും എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് വല്ലതും കാണുമോ? എനിക്ക് തോന്നുന്നു ഓക്കെ, പ്രത്യേകിച്ച് വേറെ ഫീച്ചേഴ്സ് ഒന്നും കാണുന്നില്ല. ഓക്കെ, ഇത്ര പെട്ടെന്ന് നമ്മളൊരു ടേറ പ്രൈം ടേറനും ഇത്ര പെട്ടെന്നല്ല, കുറച്ച് ടൈം എടുത്തു നമ്മൾ. എന്നാലും എനിക്ക് ജാവാൻ ഇപ്പം തന്നെ ടീം ചെയ്തോളൂ മിസ്റ്റർ. ഇത്ര പെട്ടെന്ന് ഇതിനെയും പിടിച്ച് കൊന്നിട്ടുണ്ടല്ലോ അവർ. എന്തായാലും നമുക്ക് എക്സ്പെരിമെൻ്റ് ആസ് യൂഷ്വൽ. നമ്മുടെ ബ്രോണ്ട് അല്ലേ മറ്റേ പുതിയ വലിയ ക്രീച്ചർ ഉണ്ടായിരുന്നല്ലോ, ഇതെൻ്റെ പേര് ബ്രാക്കിസോറസ്, അതിൻ്റെ വണ്ടി ചെയ്യാം. പക്ഷേ സാധനമൊന്നും കാണാനില്ല, എവിടെ പോയി കിടക്കുന്നു. ആവശ്യമുള്ള സമയത്ത് ഒറ്റ അറിഞ്ഞത്തിന് കാണത്തില്ല, അല്ലെങ്കിൽ ചുമ്മാ തേരാപ്പാറ ഇവിടെ എല്ലാം കറങ്ങി നടക്കുന്നത് കാണാം. പ്രത്യേകിച്ചൊരു വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഒരു വ്യത്യാസം, എനിക്ക് തോന്നുന്നില്ല. സ്പീഡ് വൈസും സ്പീഡ് വൈസ് സെയിമാ. ഡിപ്ലോഡോക്കസ് നത്തിങ് ടു എക്സൈറ്റിംഗ്. നമുക്ക് നോക്കൗട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നോക്കൗട്ട് വല്ല നടന്നു. ഫൈ ഡിമോർഫഡോ, ശരി. മറ്റവൻ ഇതിനെ ഹെൽത്ത് കൂട്ടി വെച്ചിരുന്ന കണ്ടിട്ടാണ് എനിക്ക് കോമഡി തോന്നിയത്. എന്നിട്ട് അത് ഏതോ ഒരു സാധനം അതിനെ 1 മില്യൺ ഹെൽത്ത് അടിച്ച് തകർത്തായിരുന്നു ചേട്ടൻ. എപ്പോഴും ഏതോ ഒരു ദിവസം ഞാൻ അവനെ കണ്ടപ്പം 3 മില്യൺ ഹെൽത്ത് ഉള്ള ടെറയ്ക്ക് 2 മില്യൺ ഹെൽത്തേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്തോ ഒറ്റ പ്രാക്ടീസോറസ് ഇല്ല ഇവിടെ. അച്ഛനം ഡോഡോ വന്ന് കൊന്നിട്ട് പോകുന്നു, അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതിന് 7K ആയിട്ടാണ് ഡാമേജ് കാണിച്ചത്. ഇത് ആൽഫ മെഗല പ്രൈമൽ മെഗലഡോൺ, ഒറ്റ പ്രാക്ടീസ് ഓരോ ഇല്ലേ, കണ്ടതും ഡിപ്ലോഡോക്കസ് കൊള്ളാം. മിസ്റ്റർ ട്രോപ്പിക്കൽ, യു ആർ ഡെഡ്. വല്ലതും സാധനം അതിനകത്ത് നിന്ന് കിട്ടുമോ നോക്കട്ടെ, ചിലപ്പോൾ വല്ല ടാലൻ്റ് കിട്ടിയാലോ എനിക്ക് എപ്പടി. പക്ഷെ ബാഗില്ല, പിന്നെ എന്ത് ചെയ്യും.
बैग नहीं है भाई इनके हेल्थ करवा है हेल्थ तो ना तो कैप ऑप्टिकल क्रिस्टल भाई इनके कैप मैंने देना पड़ी लिटी की रहा मावस Brachiosaurus 28 Alpha okay Alpha da mande no yaan inne cherthayittu evadu pedichu poi karanam avashyathinu adhigam saarangal avadu undu oru undu ettam endil adicha damage ullo che knockout illa so actually appam നമുക്ക് ലൈറ്റ്നിംഗ് ഓർ പോയിസണിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട കാര്യത്തിൽ ആലോചിക്കേണ്ടി വരും ബട്ട് ഗ്രീൻ ജെം ആൻഡ് റെഡ് ജെം അതൊരു ഫാക്ടർ ആണ് ബൈറ്റ് ഡാമേജ് എത്ര കൊടുക്കാൻ പറ്റുന്നുണ്ട് അതിന് അത് നോക്കാം അതും കൂടെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടിക്കാൻ നോക്കുന്നത് ബട്ട് വേറെ ഡോഡോ ഒന്നും ഇല്ലല്ലോ പൊട്ടിത്തെറിക്കുന്നൊന്നും ഡോഡോ കാണുന്നുണ്ട് സോ ഓക്കെ ബൈറ്റ് ഡാമേജ് 10,000 സീ സ്പിൻ 29,000 അല്ലേ ഡാമേജ് മാത്രമേ ഉള്ളൂ ഓ ആക്ച്വലി ഓ ഗൈസ് വേറെ ഒരു സംഭവം ഉണ്ട് എനിക്ക് തോന്നേ ഞാൻ ഇതിന് എനിക്ക് തോന്നുന്ന കാര്യം കേട്ടോ സോ എനിക്ക് തോന്നുന്ന കാര്യം എന്നുവെച്ചാ നമുക്കിപ്പോ ഇത് ടെറേനെ പോയിസൺ ഓർ ലൈറ്റ്നിങ് നിങ്ങൾ എന്തെങ്കിലും കമന്റ് സെക്ഷനിൽ എഴുതാം നിങ്ങൾക്ക് ഏതാ നമ്മൾ ഇതിനെ ആക്കണം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം നമ്മുടെ ഈ ഏരിയ ഗ്ലിച്ചിട്ടാണോ കാരണം ഈ സെയിം പ്രശ്നം നമ്മുടെ ഐസ് വെഗറാപ്റ്ററിന് ഉണ്ടായി ഏരി ഇറങ്ങാൻ നേരത്തെ ഗ്ലിച്ച് പോലെ ഏതാണ് ഓക്കെ അപ്പൊ സംഭവം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാ ഈ നമ്മളിപ്പോ ഇത് കൺവേർട്ട് ചെയ്യത്തില്ലേ അപ്പോ ഇതിന്റെ ലെവൽസ് പിന്നെയും സീറോ തൊട്ടായിരിക്കും സ്റ്റാർട്ട് ആവുന്നത് അപ്പം ആൾക്കാർ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ മാക്സിമം ഇതിന്റെ ലെവൽ കയറ്റും ഇതിന് കയറ്റാൻ പറ്റുന്ന മാക്സിമം ലെവൽ കയറ്റും എന്നിട്ട് ഇതിനെ ഇവോൾവ് ചെയ്യിക്കും അപ്പം അപ്പൊ പിന്നെയും പുതിയതായിട്ട് സീറോ എന്ന് അതിന്റെ സ്റ്റാർട്ട് ആവുന്നത് ഓക്കെ സോ എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ഹെൽത്ത് ഫുള്ള് കൂട്ടുക എന്തെങ്കിലും നമുക്ക് ഇതിന് ഇത് വെച്ച് ഡാമേജ് അല്ലേ കൊടുക്കാൻ പറ്റില്ല ഓക്കെ സോ മാക്സിമം ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഹെൽത്ത് കൂട്ടും എന്നിട്ട് നമുക്ക് ഇതിനെ ഇവോൾവ് ചെയ്യിക്കാൻ നേരത്ത് ഇവോൾവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് ഹെൽത്ത് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മേ ബി ഹെൽത്തിലോട്ടിടും അല്ലെങ്കിൽ മോസ്റ്റ്ലി ഞാനത് മീലി ഡാമേജിലോട്ടായിരിക്കും ഇടാൻ നോക്കുന്നത് പോയിസൺ മീൻസ് പോയിസണും ലൈറ്റ്നിങ് ഡെഫിനറ്റ്ലി അത് നോക്കൗട്ട് സംഭവങ്ങളാവുള്ളത് ഓക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ബ്ലൂവും ഗ്രീനും കുറച്ച് ഇരിപ്പുണ്ട് മറ്റേ ക്രിസ്റ്റൽ ആക്ച്വലി വേണ്ടിയാണ് ക്രിസ്റ്റൽ മീൻസ് മറ്റേ നമ്മുടെ ഓ ഇത് 12 ഉള്ളൂ ഈ ടൈപ്പ് ക്രിസ്റ്റൽ ആണെങ്കിൽ ഗ്രീൻ ആണെങ്കിൽ ഓ ഓ ആക്ച്വലി ഗ്രീൻ പോയിസൺ ആക്കാനുള്ളതുണ്ട് നമ്മുടെ ആക്കാൻ മീൻസ് ഞാൻ പറഞ്ഞല്ലോ മാക്സിമം അതിന്റെ ലെവല് കയറ്റുക അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ ഐദർ ലൈറ്റ്നിങ് ഓർ പോയിസൺ നിങ്ങൾ പറയാ നിങ്ങൾ പറയുന്നതായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത് ലൈറ്റ്നിങ് പറയെങ്കിൽ ലൈറ്റ്നിങ് ചെയ്യും പോയിസണെങ്കിൽ പോയിസൺ ഇവൻ എനിക്ക് ഇതിനെ പറ്റി കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യേണ്ടിയിരിക്കുന്നു
ഇനിപ്പം അറിയില്ല ഇതിപ്പം ആദ്യമായിട്ടാണല്ലോ നമ്മൾ പ്രൈം ഇത് ഒന്ന് ആലോചിക്കുന്ന നമ്മുടെ ഫസ്റ്റ് പ്രൈമാണ് ഇത് ഫസ്റ്റ് പ്രൈം ടീമാണ് ഇത് ഇത്ര പെട്ടെന്ന് നൈസ് എന്തായാലും സംഭവം കൊള്ളാം ബട്ട് നമുക്ക് നോക്കൗട്ട് നോക്കൗട്ടിന് വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഡെഫിനറ്റ്ലി ഇത് ലെവൽ കണ്ടോ 500 ലെവലുള്ള സംതിങ് ആ പിടിച്ചത് സോ ആഫ്റ്റർ ലെവലിംഗ് ലെവലിംഗ് അല്ല ആഫ്റ്റർ ടീമിങ് 800 പ്ലസ് ലെവൽ കയറിയിട്ടുണ്ട് സോ അതൊരു നല്ലൊരു ടീമായിരിക്കും ടീമായി മാറുമെന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ ചത്തില്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ മാക്സ് ഇതിൻ്റെ ഹെൽത്ത് കൂട്ടാൻ ഞാൻ നോക്കാം സേഫായിട്ട് ഞാൻ വെക്കാനും തറയിലിറക്കുന്ന ഒരു പ്രശ്നമില്ല മാക്സിമം മറ്റേ ബ്രാക്കിസോറസിനെ എനിക്ക് അടിച്ചു കൊല്ലാൻ പോകുന്നിരിക്കാറും കണ്ടിട്ട് ഓക്കെ അപ്പം ഗൈസ് ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും ഇത് സെയിം കാര്യം ഇങ്ങനെ 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 പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഓക്കെ അപ്പം പുതിയ വീഡിയോ ഇനിയും വന്നുകൊണ്ടിരിക്കും നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ കണ്ടൻറ്റ് കിടക്കുകയാണ് ഇതിനകത്ത് ഇഷ്ടംപോലെ ഡൈനോസ് ഇനിയും കിടക്കുന്നു ബോസ് ഫൈറ്റ്സ് കിടക്കുന്നു ബോസ് ഫൈറ്റ്സ് നിങ്ങൾ കണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ട് ഓക്കെ അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പം സീ ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ടീസർ